കോഴിക്കോട് പക്ക അറബിക് ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറന്റ് കിട്ടിയല്ലോ. ഒരുപാട് പേരെ വീഡിയോസ് സകലമാന ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് കണ്ടുകൊണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇവിടെ നിന്ന് പോയോക്കണെന്നുട്ടോ. കോഴിക്കോട് അഷാക്ക പറഞ്ഞ തറുബൂശിയാണ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ വൈഫൈയും ഫ്രണ്ട്സും ഒക്കെ പാടെ വന്നു കേട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ബാസിമിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഞങ്ങൾക്കും കൊതിയായി, ഒന്ന് തർക്കിഷ് ഫുഡ് കഴിച്ചാലെന്താന്ന്. അപ്പോൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി. കൂടെ ഫാസിൽക്കയുടെ ഫ്രണ്ടും അവരുടെ വൈഫും ഉണ്ടായിരുന്നു. അവരുടെ വൈഫ് പറഞ്ഞാൽ എൻ്റെയും കൂടി ബെസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ അശോകപുരത്തുള്ള തർബുഷിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടേബിളും ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, ഏറ്റവും ടോപ്പിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ കയറിപ്പോയി. ടോപ്പിലെത്തിയപ്പോൾ ഇതാ അവിടെ കണ്ട വ്യൂ ഇങ്ങനെ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഏറ്റവും ടോപ്പിലും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ അവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിലുള്ളതിന് റൂഫില്ല. അപ്പോൾ അവിടുത്തെ ടേബിളൊക്കെ മൊത്തം നനഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേറൊരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ടേബിളൊക്കെ കിട്ടി, ഞങ്ങൾ ഫുഡൊക്കെ ഓർഡറാക്കി. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾ ഓർഡറാക്കിയിട്ടുള്ള ഫുഡൊക്കെ. നമ്മുടെ ഒരു തുർക്കിഷ് സാലഡ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് അപ്ലോഡാകാൻ മറന്നുപോയതാ. പിന്നെ ഈ കബാബിൻ്റെ ഈ ഒരു പ്ലേറ്ററും കൂടി നമ്മൾ ഓർഡറാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു റൈസ് കൂടി നമ്മൾ ഓർഡറാക്കിയിട്ടുണ്ട്, ഒരു മന്തി. ആ പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി എഴുതിയിട്ട് തരും. അങ്ങനെ നമ്മൾ മന്തി റൈസൊക്കെ ഇതാ പ്ലേറ്റിലേക്ക് ഇട്ട്. ഈ മന്തി റൈസിൻ്റെ കൂടെ പൊട്ടാറ്റോ ഫ്രൈയും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല നട്ട്സും കാര്യങ്ങളും ഉണ്ട്, ബദാം, കാഷ്യൂനട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മന്തി റൈസ് ഓർഡറാക്കി. പിന്നത്തെ ഇതാണ് ഈ ഒരു സാലഡൊക്കെ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്റർ. പിന്നെ നമ്മൾ ഓർഡറാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കബാബൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്ററാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ റൈസ് ഇട്ട് തരുന്നതിന് ശേഷം വേഗം ഞാൻ സലാഡ് ടുഗദർ പ്ലേറ്റിലോട്ടാക്കി. പിന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പ്ലേറ്റിലൊന്നും ഉണ്ടാവില്ല. പിന്നെ കബാബിൽ നിന്ന് ഓരോ ഐറ്റംസായിട്ട് ഞാൻ എടുത്തിട്ടോ. ഇതൊരു നമ്മുടെ ഷവായ് മോഡലായിരുന്നു ഫസ്റ്റ് എടുത്തൊരു സംഭവം, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചിക്കൻ കബാബും നല്ല അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് മട്ടൻ കബാബാണെന്ന്, പക്ഷേ ഒട്ടും ടേസ്റ്റ് ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ബാക്കി എല്ലാ ഐറ്റംസും അടിപൊളിയാണ്, ടേസ്റ്റ് വൈസ് ഒക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐറ്റമാണ്. ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെ ആട്ടോ ഇവരുടെ ഡിഷസൊക്കെ. കാരണം നമ്മുടെ അറേബ്യൻ സ്റ്റൈൽ ഫുഡായതുകൊണ്ട് തന്നെ അറേബ്യൻ സ്റ്റൈൽ ഫുഡ് നമുക്ക് അവിടെ പോയി കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതാ ഇവിടെ വന്നൊന്ന് കഴിച്ചാൽ മതി നമ്മുടെ തർബുഷിൽ. അപ്പം എനിക്കെന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി ഫുഡൊക്കെ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതുവരെ പോയി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. അപ്പം മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം സ്മൈൽ ഓഫ് ഹാപ്പിനെസ്.